പാലിച്ച് സരോവരം ബയോ പാർക്ക് സഞ്ചാരികൾക്കായി തുറന്നു കൊടുത്തു. ഒരേ സമയം 20 പേർക്ക് മാത്രമാണ് പാർക്കിലേക്ക് പ്രവേശനമുള്ളത്. കഴിഞ്ഞ 7 മാസമായി അടഞ്ഞുകിടക്കുന്ന നഗരത്തിലെ വിനോദസഞ്ചാര കേന്ദ്രമായ സരോവരം ജൈവ പാർക്ക് സഞ്ചാരികൾക്കായി തുറന്നു കൊടുത്തു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും പാർക്കിലേക്ക് പ്രവേശനം. ഒരേ സമയം 20 പേർക്ക് മാത്രമാണ് പ്രവേശനമെന്നും 1 മണിക്കൂർ മാത്രമേ പാർക്കിൽ ചിലവഴിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും ഡെസ്റ്റിനേഷൻ മാനേജർ ഗൗതം കൃഷ്ണ പറഞ്ഞു. 7 മാസത്തെ ഗ്യാപ്പിന് ശേഷമാണ് നമ്മളിന്ന് തുറക്കുന്നത്. ഇന്ന് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവിധ കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് നമ്മളിന്ന് തുറക്കുന്നത്. അതായത് നമ്മൾ സാനിറ്റൈസർ ഡിസ്പെൻസർ വെച്ചിട്ടുണ്ട്, പിന്നെ ഡൂസ് ആൻഡ് ഡോൺസിന്റെ ലിസ്റ്റ്, തെർമൽ സ്കാനർ, പിന്നെ കോവിഡ് ജാഗ്രതയുടെ QR കോഡ് സ്കാൻ ചെയ്ത് എല്ലാവരുടെയും ഡാറ്റാബേസും നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ കോവിഡ് കാരണം പ്രത്യേകമായിട്ട് എന്താണ് ഇവിടെ എൻട്രിക്ക് വരുന്നവർക്ക് ഉള്ളതെന്ന് വെച്ചാൽ ഓരോ ടിക്കറ്റും ഓരോ മണിക്കൂർ മാത്രമേ വാലിഡിറ്റി ഉണ്ടാവുള്ളൂ. ഇത് സാനിറ്റൈസ് 10 to 15 വരെ ഒരു 20 പേരെ മാത്രമേ കയറ്റൂ. ഓരോ മണിക്കൂറിൽ 20 പേരെ മാത്രമേ കയറ്റുള്ളൂ. ആ 20 മണിക്കൂർ കയറി അവരെ 1 മണിക്കൂറിൻ്റെ പുറത്താക്കിയതിന് ശേഷം മൊത്തം സാനിറ്റൈസ് ചെയ്തതിന് ശേഷമാണ് അടുത്ത ബാച്ചിനെ കയറ്റി വിടുന്നത്. അതുകൊണ്ട് തന്നെ കോവിഡിൻ്റെ വ്യാപനം തടയാനും എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ക്ലീനിങ് സ്റ്റാഫും എല്ലാവരും കോവിഡിൻ്റെ മാനദണ്ഡങ്ങളെക്കുറിച്ചും എല്ലാത്തിനെക്കുറിച്ചും ട്രെയിനിങ് കൊടുത്തതാണ്. അപ്പോൾ അവർക്കും ഡീറ്റെയിൽ ആയിട്ട് അറിയാം ഇതിൻ്റെ കാര്യങ്ങൾ. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറന്നു കൊടുക്കുന്നതിന് സംസ്ഥാന സർക്കാർ അനുമതി നൽകിയ പശ്ചാത്തലത്തിൽ DTPC സെക്രട്ടറി ബീന, മധു എന്നിവർ കളക്ടർ സാംബശിവ റാവുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് പാർക്ക് തുറക്കാൻ തീരുമാനമായത്. പാർക്കിൽ QR കോഡ് സ്കാൻ ടിക്കറ്റ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 9 മുതൽ 5 വരെയാണ് പ്രവേശനം. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.